താൻ കണ്ട സിനിമകളുടെ എല്ലാം ടിക്കറ്റുകൾ ശേഖരിച്ച് അതൊരു ഹോബിയാക്കി മാറ്റിയ ആളെക്കുറിച്ചാണ് സതീഷ് കുമാർ എന്ന ഒരു വലിയ സിനിമാ പ്രേമി. 1969 50 വയസ്സിലാണ് സതീഷ് കുമാർ തൻ്റെ ആദ്യ സിനിമ കാണുന്നത്. അന്ന് മുതലുള്ള സിനിമാ ടിക്കറ്റുകളാണ് ഇദ്ദേഹത്തിൻ്റെ പക്കൽ ഇപ്പോൾ സുരക്ഷിതമായുള്ളത്. പണ്ട് തൊട്ടുണ്ട്, കുട്ടിക്കാലത്ത് നമുക്കും ഉണ്ടാകും സ്റ്റാമ്പ് കളക്ഷൻ പോലുള്ളത്. പക്ഷേ സിനിമാ ടിക്കറ്റുകൾ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. സത്യസി ദേശായി. മലയാളി അല്ല, ഗുജറാത്തി. 1 രൂപ 75 പൈസയുടെ ടിക്കറ്റ് മുതല് 1 രൂപയുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമകൾ ഏതാ? അത് നമ്മൾ സോളെ കണ്ടാണ്, 52 ടൈംസ് കണ്ടാണ്, എല്ലാ തിയേറ്റർ അങ്ങനെ റെയിൽ 2 മാസം 3 മാസം കറങ്ങിയവർ റോയൽ സ്റ്റാർ, പിന്നെ കവിത, സണൈസ്, സീന, മൈമൂൺ, ലുല്ലു അങ്ങനെ കറങ്ങി. എപ്പോഴും ഇവിടെ ഇനിയും സൂയിൽ വന്നാൽ ഇനിയും കാണാൻ നമ്മൾ പോകും. അവസാനമായിട്ട് കണ്ടത് കടുവ. കടുവ ആദ്യം കണ്ട സിനിമയ്ക്ക് എത്ര രൂപയാ കൊടുത്തത്? 30 പൈസ തുടക്കത്തിൽ. ഏതായിരുന്നു സിനിമ? അത് ആ MGR റിക്ഷാക്കാരൻ ബെഞ്ചിലിരിക്കും, റോയൽ സൈഡിലിരിക്കാം. ഇതിലേ അവിചാരിതമായി കളി നടക്കാതെ വന്നാൽ പണം മടക്കി കൊടുക്കുന്നതല്ല, അതൊക്കെ എന്താ? ഇന്റർവെൽ പടം കണ്ട് ഇന്റർവെൽ ആയിപ്പോയി, ഇന്റർവെൽ കഴിഞ്ഞിട്ട് കറണ്ട് പോയി. അപ്പൊ പിന്നെ ഈ കഷ്ണം നാളെ കൊണ്ടുവന്നാ പിന്നെയും ഫസ്റ്റ് ടൈം മുന്നിൽ കാണും. ഒരു ദിവസം ഒന്നി കൂടുതൽ പടം കണ്ടിട്ടുണ്ടോ? 5 പടം കണ്ടില്ല, ഒന്നിച്ച്. മോർണിംഗ് ഷോ, നൂൺ ഷോ. ഈ ബുക്കില് ഈ കണ്ട സിനിമകളെ കുറിച്ചൊക്കെ എഴുതും? എല്ലാം എഴുതും. ഇതിൽ എന്തൊക്കെയാ എഴുതാറുള്ളത്? സിനിമയുടെ പേര്, ടോക്കീസിന്റെ പേര്, എത്ര പൈസാലി ഇരുന്ന്, ഏത് ഷോയിൽ പോയി, മ്യൂസിക് ഡയറക്ടർ ആരാണ്, ഫ്രണ്ട്സിൻ്റെ എത്ര റീലാണ്, പിന്നെ പടം എപ്പോൾ റിലീസായ പടം എഴുതി വെക്കും. താഴെ അതിൽ കാണിക്കുന്നുണ്ടാണ് ആദ്യം. മരണം വരെ താൻ ഇനിയും ചിത്രങ്ങൾ കാണും, അതും തിയേറ്ററിൽ തന്നെ കാണും എന്നാണ് സതീഷ് കുമാർ പറയുന്നത്. ക്യാമറമാൻ മൽഗോഷ് സി മോഹനപ്പം, ദിവ്യ ജോസഫ്, മാതൃഭൂമി ന്യൂസ്.